Congress Edre Kerala Congress Mukhapatramaya Pratishayil Duksha Vimarshanam. Barkodayile Yathartha Pratiye Janangal Tarapattichathayum PT Chakoye Drohichavar Maniye Kolla Cheyyunnathayum Pratishayude Lekhanathil Parayunnu. രാഷ്ട്രീയ ചർച്ചകൾക്ക് അവധി നൽകി കെഎം മാണി കോട്ടയത്ത് ധ്യാനത്തിൽ മുഴുകുമ്പോഴാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായയുടെ പുതിയ ലക്കം പുറത്തിറങ്ങിയിരിക്കുന്നത്. അന്ന് PT ചാക്കോ, ഇന്ന് കെഎം മാണി എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. PT ചാക്കോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് കെഎം മാണിയെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്. PT ചാക്കോയുടെ കാറിൽ സ്ത്രീ സാന്നിധ്യം ആരോപിച്ചവരുടെ പിന്മുറക്കാരായ ശുഭ്രവസ്ത്രധാരികളാണ് കെഎം മാണിയെ ബാർ മുതലാളിമാരുടെ കൂട്ടുപിടിച്ച് അപായപ്പെടുത്തിയത്. ഇരുവരും മുഖ്യമന്ത്രിയാകുമെന്ന ഘട്ടമെത്തിയപ്പോഴായിരുന്നു ഈ നീക്കമെന്ന് ചരിത്ര പിന്തുണയോടെ ലേഖനം വ്യക്തമാക്കുന്നു. ബാർക്കോഴ ഒരു ഗൂഢാലോചന കേസാണെന്ന് ലേഖനം ആവർത്തിക്കുന്നു. അതിലുൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് വൈരബുദ്ധിയാണെന്നും പരാമർശിക്കുന്ന ലേഖനത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ബാർക്കോഴ കേസിലെ യഥാർത്ഥ പ്രതിയെ ജനം തറപറ്റിച്ചുവെന്ന് കെ ബാബുവിന്റെ തൃപ്പൂണിത്തറയിലെ തോൽവിയെ ചൂണ്ടിക്കാട്ടി ലേഖനം പറയുന്നു. രാഷ്ട്രീയ എതിർചേരിയിൽ നിലകൊള്ളുന്നവർ കെഎം മാണിയെക്കുറിച്ച് നടത്തിയ പ്രശംസാവാക്കുകളാണ് UDF നേതാക്കളെ അങ്കലാപ്പിലാക്കിയത്. തരം കിട്ടിയിരുന്നെങ്കിൽ അവർ PT ചാക്കോയെ നിഷ്കാസിതമാക്കിയതുപോലെ കെഎം മാണിയെയും അവസാനിപ്പിക്കുമായിരുന്നുവെന്ന് പരാമർശിച്ചുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസും നിർണായക രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിനായി ഈ മാസം 6-7 തീയതികളിൽ ചരക്കുന്നിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ക്യാമ്പിൽ കടുത്ത നിലപാട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ലേഖനത്തിലൂടെ കേരള കോൺഗ്രസും നൽകുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കെഎം മാണിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. ശാസ്ത്രീയമായ അന്വേഷണം നടത്തി മാണിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നുവെന്നും അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്വേഷണം നടത്തി ശ്രീ കെഎം മാണി കുറ്റക്കാരനല്ലെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കെഎം മാണി കുറ്റക്കാരനല്ല, അന്വേഷണം നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്, അല്ലാതെ അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയിരിക്കുകയല്ല. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം അത് കോടതി കൊടുത്തിരിക്കുക. UDFൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDFനെയും ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചത്. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം കെഎം മാണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. കോൺഗ്രസിലെ ആഭ്യന്തര ഗ്രൂപ്പ് പ്രശ്നങ്ങൾ UDFനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നാളെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച അതീവ പ്രാധാന്യത്തോടെയും വിലയിരുത്തുന്നു. 6-7 ചരൽക്കുന്നിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് കെഎം മാണി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ചയാകുമെന്ന് VM സുധീരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കും. എന്നാൽ താൻ മുൻകൈയെടുത്ത് പ്രസിഡന്റാക്കിയ സുധീരന്റെ സ്ഥാനചലനത്തോട് രാഹുൽ ഗാന്ധിക്ക് വിമുഖതയുണ്ട്. പ്രമുഖ പോഷക സംഘടനയായ KSU AI ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യപ്രകാരം തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടന നടത്തിയിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഈ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു. ഇത് സുധീരന് വലിയ ആശ്വാസം പകരുന്നതായി. സുധീരനെ മാറ്റാതെ എല്ലാ DCC കളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുക, ജംബോ DCC കൾ പിരിച്ചുവിടുക എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവതിയെ കടന്നുപിടിച്ച സംഭവത്തിൽ അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാഞ്ഞൂരാനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് പിന്വലിക്കണമെന്നാവശ്യപ്പെട്ട് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ നിരവധി സാക്ഷിമൊഴികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വനിതാ സെൽ CI രാധാമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 35 സാക്ഷികളിൽ നിന്നും ഇതിനകം മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് ശ്രമിച്ചു വരികയാണ്. മാഞ്ഞൂരാനെതിരെ യുവതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ സമ്മർദ്ദത്തിൽ ക്കിയും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നു. ഇതിനായി ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. യുവതിയുടെ രഹസ്യമൊഴി പുറത്തായത് അന്വേഷിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തകളായി വരുന്നത് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി.
ന്യൂസ് ബ്യൂറോ കൊച്ചി. സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ ആദ്യ സംഘം നാളെ ഇന്ത്യയിലേക്ക് തിരിക്കും. ഹജ്ജ് വിമാനത്തിലാണ് ഇവരെ എത്തിക്കുക. സൗദി സമയം പുലർച്ചെ 5:30 പുറപ്പെടുന്നത്. ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് ജിദ്ദയിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജമാൽദ്ദീൻ ചേർന്നുണ്ട്. ജമാൽ, വിശദാംശങ്ങൾ. സൗമ്യ, സൗദിയിലെ ഇന്ത്യൻ തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. തൊഴിലാളികളിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ രാവിലെ മദീനിൽ നിന്ന് പുറപ്പെടും. നാളെ പുലർച്ചെ ആദ്യ ഹജ്ജ് വിമാനം മദീനിൽ എത്തുന്നുണ്ട്. ഈ വിമാനത്തിലാണ് തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിക്കുക. ജിദ്ദയിലെ ക്യാമ്പിൽ കഴിയുന്ന തൊഴിലാളികളാണ് ആദ്യ സംഘത്തിൽ ഉണ്ടാവുക. അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് ഇന്ന് സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹുക്കുബാനിയുമായി ചർച്ച നടത്തും. റിയാദിലാണ് ചർച്ച. അദ്ദേഹം അല്പസമയത്തിനകം റിയാദിലെത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച എന്നാണ് അറിയുന്നത്. തൊഴിലാളികളുടെ ഇഖാമ സൗജന്യമായി പുതുക്കാൻ സൗദി തൊഴിൽ മന്ത്രാലയം തയ്യാറായിട്ടുണ്ട്. ഒപ്പം തന്നെ ഫൈനൽ എക്സിറ്റ് നൽകാനും സൗദി തൊഴിൽ മന്ത്രാലയം ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇനിയും വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇന്നും നാളെയും ഇവിടുത്തെ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള അനുമതി സൗദി ഭരണകൂടം നൽകിയിട്ടില്ല. ഏതായാലും ദുരിതത്തിൽ കഴിയുന്ന തൊഴിലാളികളുടെ ആദ്യ സംഘം നാളെ നാട്ടിലേക്ക് തിരിക്കും. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ചരക്ക് സേവന നികുതി നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി രാജ്യസഭ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കോൺഗ്രസിന്റെ പിന്തുണയോടെ ബിൽ രാജ്യസഭ പാസാക്കുമെന്നാണ് സൂചന. രാജ്യസഭയുടെ 3-2 ഭൂരിപക്ഷം തേടിയാണ് ജി എസ് ടി ബില്ലിനായുള്ള ഭരണഘടനാ ഭേദഗതി ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷമടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പിക്കാൻ ഇക്കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭ ജി എസ് ടി ബില്ലിൽ 5 ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. നിയമം നടപ്പിലാക്കുന്നതിലൂടെ ആദ്യ 5 വർഷം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തും. നഷ്ടപരിഹാരം നൽകുന്ന ശതമാനത്തിൽ വ്യത്യാസം തുടങ്ങിയവയിലാണ് മാറ്റം വന്നത്. അതിനുശേഷം അരുൺ ജെയ്റ്റ്ലിയും വെങ്കയ്യ നായിഡുവും കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തി. സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും പാർലമെന്റിൽ വച്ചും ചർച്ചയുണ്ടായി. വിഭവ സമാഹരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സൗകര്യങ്ങളിൽ കുറവുണ്ടാകുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. സംസ്ഥാനങ്ങൾക്കുമേലുള്ള സ്വാതന്ത്ര്യത്തിന്മേൽ കേന്ദ്രം കൈകടത്തില്ലെന്ന ഉറപ്പ് ജെയ്റ്റ്ലി നൽകി. ഇതിനുതകുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുന്നത്. നികുതി നിരക്ക് 18% നിജപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോയതായാണ് സൂചന. പകരം അന്തർ സംസ്ഥാന വിൽപ്പനയിൽ 1% നിർമ്മാണ നികുതി ചുമത്താനുള്ള നിർദ്ദേശം ബില്ലിൽ നിന്നും മോദി സർക്കാർ ഒഴിവാക്കി. 243 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ 3-2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 163 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി കോൺഗ്രസിന് പുറമെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, എ ഐ ഡി എം കെ എന്നിവരുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ എതിർക്കേണ്ടതില്ലെന്നാണ് ഇത്തരം പാർട്ടികളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഭേദഗതി രാജ്യസഭ പാസാക്കും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ചരക്ക് സേവന മേഖലയിൽ ഏകീകൃത നികുതി കൊണ്ടുവരികയാണ് ജി എസ് ടിയിലൂടെ ലക്ഷ്യമിടുന്നത്. പരോക്ഷ നികുതി മേഖലയിൽ അടക്കം അഴിമതി ഇല്ലാതാക്കുകയും സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുകയും ചെയ്യും. ചില നികുതി പരിഷ്കാരങ്ങൾ എതിർപ്പുണ്ടെങ്കിലും കേരളത്തിന് പൊതുവെ ഗുണകരമാകുമെന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രതീക്ഷ. ഉൽപ്പന്നങ്ങൾക്ക് നികുതിക്കുമേൽ നികുതി എന്ന നിലവിലെ രീതി മാറ്റി ഏകീകൃത നികുതി കൊണ്ടുവരികയാണ് ജി എസ് ടിയിലൂടെ. പല കൈകൾ മറിഞ്ഞ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളിൽ എത്തുമ്പോൾ യഥാർത്ഥ വിലയ്ക്കപ്പുറം വൻ നികുതി ഭാരം കൂടി ചുമക്കേണ്ടി വരുന്നു. ഇത് മാറ്റുകയാണ് ലക്ഷ്യം. ജി എസ് ടി നടപ്പിൽ വന്നാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സംസ്ഥാനത്തെ നികുതി മാത്രം നൽകിയാൽ മതിയാകും. വാറ്റ്, വിൽപ്പന നികുതി, വിനോദ നികുതി, ആഡംബര നികുതി, ലോട്ടറി നികുതി തുടങ്ങിയവ ഒഴിവാകും. ഇതുവഴി ഉൽപ്പാദക സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നത് എങ്ങനെ എന്ന കാര്യത്തിലാണ് ആശങ്കകൾ ഉയരുന്നത്. ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വന്ന 60 ദിവസത്തിനകം ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കണമെന്നതാണ് വ്യവസ്ഥ. കേന്ദ്ര ധനമന്ത്രി അധ്യക്ഷനായ കൗൺസിലിൽ സംസ്ഥാന ധനമന്ത്രിമാർ അംഗങ്ങളായിരിക്കും. നികുതി പരിധി, നികുതി വരുമാനം പങ്കുവയ്ക്കൽ തുടങ്ങിയവ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പിന്നീട് ജി എസ് ടി ബിൽ കൊണ്ടുവരും. 1st UPA സർക്കാരിന്റെ കാലത്ത് മുന്നോട്ട് വച്ച ആശയമാണ് 18 ശേഷം ഭരണഘടനാ ഭേദഗതിയായി രാജ്യസഭയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വി എസ് അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. ക്യാബിനറ്റ് പദവിയോടെയാണ് വി എസിന്റെ നിയമനം.
സി പി നായരും ലീലാ ഗംഗാധരനുമാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. അംഗങ്ങൾക്ക് ചീഫ് സെക്രട്ടറി പദവിയാകും. കമ്മീഷന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയർമാൻ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സർക്കാർ നിയമിച്ചത്. ക്യാബിനറ്റ് പദവിയോടെയുള്ള നിയമനത്തിന് മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകി. മുൻ ചീഫ് സെക്രട്ടറിമാരായ സി പി നായരും നീലാ ഗംഗാധരനുമാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. ചീഫ് സെക്രട്ടറി പദവിയിലാണ് ഇവരുടെ നിയമനം. നിലവിലെ ഭരണപരിഷ്കാര വകുപ്പ് സെക്രട്ടറി ഭരണപരിഷ്കാര കമ്മീഷന്റെ സെക്രട്ടറിയായി തുടരും. ഭരണപരിഷ്കാര കമ്മീഷന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയർമാൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. 1951 അയോഗ്യത നീക്കം ചെയ്യൽ ഭേദഗതി ബില്ല് കഴിഞ്ഞ മാസം 19 നിയമസഭ പാസാക്കിയതോടെയാണ് വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാകാൻ യോഗ്യത നേടിയത്. ഇരട്ടപ്പദവി പ്രശ്നം മറികടക്കാനായിരുന്നു ബിൽ കൊണ്ടുവന്നത്. നിയമസഭ ബില്ല് പാസാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗവർണർ അത് അംഗീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടനയുൾപ്പെടെ തീരുമാനിച്ച് മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകിയത്. 1957 ഇ എം എസ് നമ്പൂതിരിപ്പാടും 1965 എം കെ വെള്ളോടിയും 1997 ഇ കെ നായനാരുമാണ് ഇതിനു മുൻപ് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓണക്കാലത്തെ അനധികൃത മദ്യവിൽപ്പന തടയുമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഓണക്കാലത്ത് ഇതുപോലുള്ള അനധികൃത വിൽപ്പനകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്യാപകമായ നിലയിൽ ഈ വ്യാജമദ്യം, അതുപോലെ മയക്കുമരുന്ന്, കഞ്ചാവ്, ചരസ്, അതുപോലുള്ള വിവിധ തലങ്ങളിലുള്ള ഡ്രഗ്സ് ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. മുംബൈ ഗോവ ദേശീയപാതയിലെ പാലം തകർന്ന് 22 പേരെയും 2 ബസ്സുകളും കാണാതായി. സാവിത്രി നദിക്ക് കുറുകെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത പാലമാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തകർന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 80 പേരടങ്ങുന്ന 3 സംഘങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് വരികയായിരുന്ന 2 ബസ്സുകളും കനത്ത വെള്ളപ്പൊക്കത്താൽ കരകവിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് പതിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് അധികൃതർ അറിയിച്ചു. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകില്ലെന്ന് വെങ്കയ്യ നായിഡു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 2 നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയതായും വെങ്കയ്യ നായിഡു പറഞ്ഞു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ബി ജെ പി പാർലമെന്ററി പാർട്ടി നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയത്. We have not discussed any name. The parliamentary board met today under the chairmanship of Sri Amit Bhai Shah to discuss about the letter received by the party president, written by the chief minister of Gujarat, Srimati Anandi Behen Patel, who has been a minister continuously 18 years. I don't think it's a BJP's history. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്ന പാകിസ്ഥാനിലെത്തും. സാർക്ക് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക ചർച്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്ത് ഉദ്വ തലവൻ ഹാഫിസ് സയ്യിദാണ് രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത്. കശ്മീരിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ രാജ്നാഥിനെ തടയണമെന്നാണ് ഹാഫിസ് സയ്യിദിന്റെ ആഹ്വാനം. ഇതിനെ പിന്തുണച്ച് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീനും രംഗത്തെത്തി. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കനത്ത സുരക്ഷയിലാണ് രാജ്നാഥ് സിംഗിന്റെ പാകിസ്ഥാൻ സന്ദർശനം. പത്താൻകോട്ട് ഭീകരാക്രമണം, കാശ്മീർ വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. പാക് ആഭ്യന്തരമന്ത്രി ചൌധരി നിസാർ അലി ഖാനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങളിലുള്ള പാക് നിലപാടിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കി. ഭീകര സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ സാർക്ക് യോഗത്തിൽ പാക് നിലപാടുകളിൽ ഇന്ത്യയുടെ അതൃപ്തി അറിയിക്കും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നു എന്ന കാര്യം രാജ്നാഥ് സിംഗ് ഉന്നയിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഉത്തർപ്രദേശിൽ അധ്യാപികയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം ഉപേക്ഷിച്ചു. ബറയിലെ ദേശീയപാതയിലാണ് സംഭവം. സ്കൂളിലേക്ക് പോവുകയായിരുന്ന 19-കാരിയായ അധ്യാപികയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം റോഡരികിലെ കൃഷിഭൂമിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പീഡനരംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുവെന്നും സംഭവം പുറത്തു പറഞ്ഞാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിക്കുമെന്നും സംഘം ഭീഷണിപ്പെടുത്തിയതായി അധ്യാപിക പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ബറേലി സോൺ IG വിജയ്സിംഗ് പറഞ്ഞു. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലെ മാഗസിൻ വിതരണം സർവകലാശാല തടഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായി ലേഖനങ്ങൾ മാഗസിനുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. മാഗസിന്റെ 4000 കോപ്പികൾ സൂക്ഷിച്ചിരുന്ന സ്റ്റുഡൻസ് കൌൺസിലിന്റെ ഓഫീസും അധികൃതർ പൂട്ടി. SFI അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയനുമാണ് സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ അസമിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകിപ്പോയ ആനയെ തിരികെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനായി വനംവകുപ്പ് അധികൃതർ ഉൾപ്പെട്ട 3-അംഗ സംഘം ഇന്ന് ബംഗ്ലാദേശിലേക്ക് യാത്ര തിരിക്കും. അസമിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് കഴിഞ്ഞ June 27 പിടിയാന ഒഴുകിപ്പോയത്. അസമിലെ ദുബ്രി ജില്ലയിലെ വനമേഖലയിൽ നിന്ന് ബ്രഹ്മപുത്ര നദിയിലൂടെ ഒലിച്ച് ബംഗ്ലാദേശിലെത്തിയ പിടിയാനയെ തിരിച്ചുകൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ഇന്ത്യൻ സംഘം ഇന്ന് ധാക്കിയിലേക്ക് തിരിക്കും. അസമിലെ ഗോൾപാറ DFO നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ബംഗ്ലാദേശിലേക്ക് യാത്ര തിരിക്കുക. ബംഗ്ലാദേശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇവർ ചർച്ച നടത്തിയ ശേഷം ആനക്കുട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ബംഗ്ലാദേശിലെ കുരിഗാം ജില്ലയിലാണ് ആന ഇപ്പോഴുള്ളത്. പ്രദേശവാസികളുമായുണ്ടായ സംഘർഷത്തെ തുടർന്ന് ആനയുടെ ആരോഗ്യവും ക്ഷയിച്ചതായി സൂചനയുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് ട്രക്കിൽ ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമം. ഏറ്റവും വെല്ലുവിളി നേരിടുന്ന രക്ഷാപ്രവർത്തനമാകാം ഇതെന്ന് ടീം അംഗങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഗുരുതര വൃക്കരോഗം ബാധിച്ച യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു. പാലക്കാട് പുതുപ്പതിയാരം സ്വദേശിയായ ദിലീപിന് വൃക്കം മാറ്റിവെക്കാൻ 7 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരായ അറുമുഖൻ ചെമ്പകം ദമ്പതികളുടെ ഏകമകനാണ് ദിലീപ്. രണ്ട് വൃക്കകളും തകരാറിലായ 23-കാരനായ ദിലീപ് 7 മാസമായി ചികിത്സയിലാണ്. ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുകയാണിപ്പോൾ. രോഗം ഗുരുതരമാണെന്നും വൃക്ക മാറ്റിവെക്കലല്ലാതെ മാർഗമില്ലെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന അച്ഛൻ ആറുമുഖൻ വൃക്ക നൽകാൻ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന വലിയ തുകയാണ് ഇവരെ തളർത്തുന്നത്. ഒരു വഴിയില്ല, ഞാൻ നിത്യൻ ജോലി നാള, എനിക്ക് പണിയുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ എൻ്റെ മോൻ്റെ കാര്യം നോക്കിയതെല്ലാം എൻ്റെ അളിയനാവുന്ന അവൻ്റെ മാമന മോപ്പരെല്ലാം ഇതുവരെ ചെയ്തതും എനിക്ക് അത്രേ അറിയുള്ളൂ, എനിക്ക് വേറൊന്നും. സർ, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കാനായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ചികിത്സാ സഹായ സമിതി പ്രവർത്തിച്ചു വരുന്നു. SBI പുതുപ്പരിയാരം ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മകന്റെ ജീവൻ രക്ഷിക്കാൻ ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആറുമുഖനും ഭാര്യ ചെമ്പകവും ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്.